കാത്തിരിപ്പുകൾ വിഫലമാക്കിയാണ് ആലുവയിൽ നിന്നും ഹൃദയം തകർക്കുന്ന വാർത്ത പുറത്തു വന്നത് ഇരുപത് മണിക്കൂറോളം സമയമായി കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ആലുവ മാർക്കറ്റിൽ നിന്നായിരുന്നു പെരിയാറിൻ്റെ തീരത്തായി ചെളിയിൽ ചവിട്ടി താഴ്ത്തിയ നിലയിലായിരുന്നു കുഞ്ഞിൻ്റെ ദേഹം കാണപ്പെട്ടത് ചാക്കിൽ നിന്ന് കൈ പുറത്തേക്ക് കിടന്നിരുന്നു കൈ കണ്ടാണ് പ്രദേശത്തെത്തിയ ആളുകൾ ഇത് മൃതദേഹമാണെന്ന് പോലീസിനെ അറിയിച്ചത് മൃതദേഹം ചാക്കിട്ട് മൂടി പുറത്ത് കല്ലുവെച്ച നിലയിലായിരുന്നു ജനശ്രദ്ധയെത്താത്ത സ്ഥലത്താണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് എപ്പോഴാണ് കുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവന്നത് ആരാണ് കൊണ്ടുവന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് വിവരമറിഞ്ഞ് ഫോറൻസിക് സംഘം സ്ഥലത്ത് പരിശോധനയ്ക്കെത്തി കുട്ടിയുടെ അച്ഛനെ മൃതദേഹം കുട്ടിയുടേ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനായി സ്ഥലത്തേക്ക് എത്തിച്ചു ഇന്നലെ വൈകിട്ടാണ് ആലുവയിൽ നിന്ന് ബീഹാർ സ്വദേശികളായ ദമ്പതികളുടെ അഞ്ചു വയസ്സുകാരി മകളെ കാണാതായത് സംഭവത്തിൽ പ്രതിയെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിൽ ഇവിടെത്തിരുന്നു ലഹരിയുടെ സ്വാധീനത്തിലായിരുന്ന പ്രതിയിൽ നിന്ന് കുട്ടിയെക്കുറിച്ചുള്ള വിവരം കിട്ടാൻ പോലീസ് മണിക്കൂറുകളോളം കാത്തു വിവിധ സ്ഥലങ്ങളിൽ പോലീസ് രാത്രി മുതൽ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു തായ്ക്കാട്ടുകര യു പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കാണാതായ ചാന്ദിനി കേസിൽ പോലീസ് പിടിയിലായ അസ്ഫാഖ് ആലം ആസം സ്വദേശിയാണ് ഇയാൾ സക്കീർ എന്ന വ്യക്തിക്ക് കുട്ടിയെ കൈമാറിയതായി പോലീസിനോട് പറഞ്ഞിരുന്നു സക്കീറിനായി പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മാർക്കറ്റിൽ മൃതദേഹം കിടക്കുന്നതായി വിവരം കിട്ടിയത് ബീഹാർ സ്വദേശികളായ മഞ്ജയ് കുമാർ നിത ദമ്പതികളുടെ മകളായിരുന്നു ചാന്ദിനി ഇന്നലെ ഇവർ താമസിക്കുന്ന കെട്ടിടത്തിൽ മുകളിലത്തെ നിലയിൽ താമസിക്കാനെത്തിയ അസ്ഫാ കാലം കുട്ടിയെ കൂട്ടി കടയിൽ പോയി ജ്യൂസ് വാങ്ങി നൽകി ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയതാണ് പിന്നീട് പ്രതിയുടെ സി സി ടി ദൃശ്യമടക്കം കിട്ടിയിരുന്നു ആരാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് അസ്ഫാ ഇന്നലെ അമിതമായി മദ്യപിച്ച് ലഹരിയിലായതിനാൽ വ്യക്തമായ മൊഴികൾ ലഭിച്ചില്ല പിന്നീട് ലഹരി വിട്ട ശേഷമാണ് കുട്ടിയെ മറ്റൊരാൾക്ക് കൈമാറിയെന്ന് ഇയാൾ മൊഴി നൽകിയത് ഈ സംഭവങ്ങൾക്കിടെയാണ് ആലുവ മാർക്കറ്റിന് സമീപം ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതായുള്ള വിവരം പുറത്തു വരുന്നത് ആലുവ ചൂർണിക്കര പഞ്ചായത്തിൽ ഗാരേജിന് സമീപം മുക്കത്ത് പ്ലാസയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബീഹാർ സ്വദേശികളായ സഞ്ജയ് കുമാറിൻ്റെയും നീതു കുമാരിയുടെയും മകളാണ് ചാന്ദിനി തായ്ക്കാട്ടുകര യു പി യു സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി കൂടിയാണ് ബീഹാർ കുടുംബം നാലു വർഷമായി ഇവിടെ താമസിച്ചു വരുന്നു ഇവർക്ക് മൂവേറെയും മൂന്ന് മക്കൾ കൂടിയുണ്ട്